എന്നാ പോരാ, നമുക്ക് ഈ വള്ളം കൊണ്ട് കടന്നിറങ്ങാൻ കേട്ടോ? നമ്മൾ ചോറും ചോറും കറിയും വെച്ച് തിന്നുന്ന ഞങ്ങളല്ലേ, നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് കിടക്കുന്ന ഞമ്മള് നിങ്ങൾ ചെയ്യുന്ന ശരിയുണ്ടോ? മാലിന്യം തള്ളുന്നവരിൽ നിന്ന് 25,000 രൂപ വരെ പിഴ ഈടാക്കിയ ശേഷം വിവരം നൽകുന്നവർക്ക് ഇതിന്റെ നിശ്ചിത ശതമാനം തുക പാരിതോഷികം നൽകുന്നതാണ് തദ്ദേശ വകുപ്പിന്റെ പദ്ധതി. ആലുവിക്കടുത്ത് മുട്ടത്ത് കഴിഞ്ഞ ദിവസം രാത്രി മാലിന്യം തള്ളിയവരെയാണ് ഇങ്ങനെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടിയത്. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നുള്ള മാലിന്യം റോഡരികിൽ തള്ളിയ ഉളിയന്നൂർ സ്വദേശി ബിൻഷാദ്, ചെങ്ങമനാട് സ്വദേശി സജീർ എന്നിവരാണ് ഒരു ലോറി ഡ്രൈവറുടെ സാമൂഹിക പ്രതിബദ്ധതയിൽ പിടിയിലായത്. കണ്ണൂരിൽ നിന്നുള്ള ലോറി ഡ്രൈവറാണ് രഹസ്യമായ ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറിയത്. ലോറി ജീവനക്കാർ വണ്ടി പാർക്ക് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ചെറുവാഹനത്തിലെത്തി ഇവർ മാലിന്യം തള്ളിയത്. നമ്മൾ ഒരു നേരം കടന്നുറങ്ങുന്ന എങ്ങനെയാ അവസ്ഥ? ഇങ്ങനെ ഉറക്കഴിഞ്ഞിട്ട് സമയം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ റോഡ് സൈഡിൽ വന്ന് കിടക്കുന്നത്. ഈ റോഡ് സൈഡിൽ നിങ്ങൾ ഈ ചെയ്തു വെക്കുന്ന പണി തമ്മാടുത്ത് നമ്മൾ ചേച്ചി ബാറ്ററി കാക്കുന്നതാണ്. നോക്കുമ്പോൾ ഈ വേസ്റ്റ് വണ്ടി ഇങ്ങനെയുണ്ട് നിങ്ങൾ എടുത്തിട്ട് ഈ കാണുന്നത്. വിവരം ലഭിച്ചയുടൻ ആലുവ പോലീസ് എത്തി പ്രതികളെ പിടികൂടി. വിവരം നൽകിയയാൾക്ക് പാരിതോഷികം നൽകാൻ തദ്ദേശ സ്ഥാപനത്തോട് ശുപാർശ ചെയ്യുകയും ചെയ്തു. തദ്ദേശ സ്ഥാപനത്തിൽ പിഴയടയ്ക്കുകയും വാഹനത്തിന്റെ വില കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്താലേ ഇനി വാഹനം വിട്ടുകിട്ടു. മാലിന്യം തള്ളുന്നവരെ കുറിച്ച് വിവരങ്ങൾ അറിയിക്കുന്നവരുടെ പേര് വിവരങ്ങൾ പോലീസ് രഹസ്യമാക്കി വയ്ക്കും. മാലിന്യം തള്ളുന്നത് കണ്ടാൽ 112 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാം. അവിടെ നിന്ന് വിവരങ്ങൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൈമാറുകയും ചെയ്യും. പൊതുജനങ്ങളും അധികൃതരും ഒരുമിച്ച് നിന്നാൽ പൊതുനിരത്തിൽ മാലിന്യമറിയുന്നവരെ പിടികൂടാൻ കഴിയുമെന്ന് തദ്ദേശ വകുപ്പിന്റെ പുതിയ പരീക്ഷണം തെളിയിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.